വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അച്യൂസ് മാജിക് എവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അമ്പലത്തിലേക്ക് പോകാൻ പോകാം കേട്ടോ. അപ്പോൾ അപ്പൂസിൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലാണ്. അപ്പോൾ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴിക്കാമെന്ന് വെച്ചു വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു കാവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളേനെ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ആ അമ്പലത്തിൽ പോയിട്ട് തൊഴുകിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്പൂസിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. മുളഞ്ഞൂക്കാവ് എന്നാണ് കേട്ടോ പേര്. ഇവിടെ അടുത്ത് തന്നെയാണ് കാവ്. അല്ല അപ്പൂച്ചേ, നമ്മൾ അമ്പലത്തിൽ തൊഴുകാൻ പോവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോ വന്നതിന് ശേഷം നമുക്ക് പോവാം. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു അമ്പലമാണ് കേട്ടോ. നല്ല വൈബാണ് അവിടെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് കാണാം. സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. പണ്ട് ഫ്ലവേഴ്സിൽ മഞ്ഞൾ പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ ഉണ്ടായിരുന്നു, ഒരു പാമ്പിൻ്റെ. അപ്പോൾ ആ സീരിയൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ അമ്പലത്തിൻ്റെ പ്രദേശത്തൊക്കെയാണ്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഓട്ടോ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ ഒരേട്ടൻ്റെ ഓട്ടോ ആണ്. നമുക്ക് ഓട്ടോയിൽ കയറാം. അച്ഛൻ കടലവിടെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം. അപ്പോൾ ഇത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് പുതുക്കി പണിതിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. കെട്ടുണ്ടായിരുന്നത് ആ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഓഡിറ്റോറിയം കാണിച്ചിരുന്നില്ല. അത് പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, കുറച്ചുകൂടി പഴയ രീതിയിലുള്ളതായിരുന്നു. ഇപ്പോൾ പുതുക്കി പണിത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ മുരുക്കുമ്പറ്റിലെത്തി. അതാ കാണുന്നതാണ് അച്ഛൻ്റെ കട. അപ്പോൾ അച്ഛനത് അവിടെ ഇറങ്ങി കേട്ടോ. അപ്പൂസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ ഈ യാത്ര പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ വണ്ടിയിൽ പോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കാറിൽ കൂവിയിട്ട് ഇരിക്കുകയാണ് അവള്. അപ്പോൾ നമ്മുടെ മുളഞ്ഞൂർക്ക് പോകുന്ന വഴിയിലൊക്കെ രണ്ട് സൈഡിൽ നിറയെ പാടങ്ങളാണ് കേട്ടോ. മുളഞ്ഞൂർ നെല്ലിക്കുറിശ്ശി ആ ഭാഗത്തൊക്കെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. തനി നാട്ടുംപുറം പ്രദേശങ്ങളാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് അതുകൂടെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതേ നമ്മൾ മുളഞ്ഞൂക്കാവിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഈ വളവ് തിരിഞ്ഞിട്ട് കുറച്ചങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ മുളഞ്ഞൂക്കാവിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തും. കറക്റ്റ് ഫ്രണ്ടിലേക്കല്ല കേട്ടോ, കുറേ നടന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഓട്ടോ ആയതുകൊണ്ട് നമുക്ക് ഓട്ടോ ഫ്രണ്ട് വരെ പോകാൻ പറ്റും. ആദ്യമൊക്കെ പണ്ടൊക്കെ ഇത് കൂടെ ഈ വഴി കൂടെയൊക്കെ നടന്നിട്ടാണ്, ഇവിടെ ബസ് ഇറങ്ങി നടന്നിട്ടാണ് നമ്മൾ കാവിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇത് മുളഞ്ഞൂക്കാവിലേക്കുള്ള വഴിയാണ് കേട്ടോ. പണ്ട് കാണാൻ ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ, നിറയെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ചെറിയ വഴി കൂടെ വേണം നമുക്ക് നടന്നിട്ട് അങ്ങോട്ട് എത്താനായിട്ട്. വണ്ടികളൊന്നും പോവില്ലായിരുന്നു. അങ്ങനെ നടന്നിട്ടാണ് നമ്മൾ ചെല്ലാറുള്ളത്. ആ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ. അത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. നമ്മൾ മുളഞ്ഞൂക്കാവിൽ, അതായത് ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ അവിടെ കയറാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് ആദ്യമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും റോഡ് പോലെ അത് കൂടെ വെട്ടിയിട്ടുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ മുളഞ്ഞൂക്കാവിലെ ഈ അമ്പലമുള്ളത് കാടിന് നടുക്കായിട്ടാണ്. അപ്പോൾ അത് ഈ റോഡിൻ്റെ രണ്ട് സൈഡും നിറയെ കാടാണ് കേട്ടോ. വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാടിൻ്റെ ഉള്ളിലേക്ക് ഇതേ ഉണ്ടോ.
ആ റോഡ് പോകുന്നത് ആ അമ്പലത്തിലേക്കാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. രണ്ട് സൈഡും നിറയെ മരങ്ങളാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ആദ്യമൊക്കെ ശരിക്കും പേടിയാവുമായിരുന്നു. ഇതുപോലെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ഇടവഴികളായിരുന്നു, നടന്നു പോകാൻ മാത്രമുള്ള വഴികൾ. ഇപ്പോൾ റോഡുകളൊക്കെ ആയിട്ടുണ്ട്, വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തൊക്കെ ആയിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള മഞ്ഞൽ പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയൽ ഇതായി ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ അമ്പലത്തിൻ്റെ പരിസരത്തും ഈ കാടിൻ്റെ ഉള്ളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. കാടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യമൊക്കെ പേടിയാവുമായിരുന്നു കേട്ടോ വരാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ശരിക്കും കാടിൻ്റെ ഒരു നടുവിലാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ അമ്പലം. ഇതാണ് നമ്മുടെ മുളഞ്ഞൂർ കാവ്. അപ്പോൾ നമ്മൾ കാവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് നിർത്തുകയാണ്. ഇനി ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഓ ശരി സാർ. ശരിക്കും ഇത് കൂടെ ഉണ്ടോ കയറി വരാറുള്ളത്? അമ്മൂസ് തലയും കുത്തി വീണിട്ടുണ്ട് കേട്ടോ. ഈ വീഴ്ചയൊക്കെ അവൾക്ക് നിസ്സാരമാണ് കേട്ടോ, ഇതിലും വലിയ വീഴ്ചകളൊക്കെ വീഴാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുളഞ്ഞുക്കാവിൽ അമ്പലം. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് കൂടെ നമ്മൾ നടന്ന് സാധാരണ നടന്നു വരുന്ന വഴിയിലേക്ക് പോവുകയാണ്. അമ്മയും കുട്ടികളൊക്കെ ഓട്ടോ ആയിട്ട് നമുക്ക് നേരത്തെ കണ്ട അമ്പലമല്ലേ അവിടെ കാത്തു നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കയറി വരുന്നത്, ശരിക്കും കയറി വരുന്നത് ഇത് കൂടെയാണ്. രണ്ട് സൈഡും നിറയെ കാടാണ്. ശരിക്കും ഞാൻ നടന്നു വരാനാണ് കേട്ടോ വിചാരിച്ചത്, ഓട്ടോ അവിടെ നിർത്തിയിട്ട്. പിന്നെ അമ്മ പറഞ്ഞ നേരം വൈകും എന്ന് പറഞ്ഞതുകൊണ്ട് നേരെ വരിക ചെയ്തത്. അപ്പോൾ കയറി വരുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ, കയറി ഇങ്ങനെ വരാനായിട്ട്. ഈ പടികളൊക്കെ ഉണ്ട് അവിടെ, അപ്പോൾ പടികളൊക്കെ കയറി വരാനായിട്ട് നല്ല രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ അമ്പലത്തിലേക്ക് വരാനായിട്ട്. നല്ലൊരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ളൊരു ഇതാണ് അവിടെ, മനസ്സിന് നല്ല സന്തോഷം കിട്ടും. അറ്റ്മോസ്ഫിയറും എല്ലാം കണ്ട ഈ പടികളൊക്കെ കയറിയിട്ടാണ് നമ്മൾ ആ അമ്പലത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം. നമ്മൾ ആദ്യം ഇത് കൂടെയാണ് കയറി പോകണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ വന്നായിരുന്നാണ് അപ്പുറത്ത് കൂടെ വന്നത്. നടന്നു വരികയാണെങ്കിൽ നമ്മൾ ഇത് കൂടെയാണ് നടന്നിട്ട് കയറുക കേട്ടോ അമ്പലത്തിലേക്ക്. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഫുൾ കാടാണ് കേട്ടോ, കാടിൻ്റെ നടുവിലാണ് നമ്മുടെ ഈ അമ്പലം വരുന്നത്. ഇതവരുടെ പഴയ തറവാടാണ് കേട്ടോ, ഇവിടെ അപ്പോൾ ആൾത്താമസമൊന്നുമില്ല. അപ്പോൾ ഇത് കൂടെ പോയി കഴിഞ്ഞാൽ കുളമാണ്, കുളത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്നിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് തിരിച്ച്. ഇനി നമ്മൾ അങ്ങോട്ട് കയറി പോകണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൂടെ തന്നെ വന്നത്. ഞാൻ വിചാരിച്ചത് ഇത് കൂടെ നടന്ന് പോകാമെന്നായിരുന്നു കേട്ടോ വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ശരിക്കും. പക്ഷേ ഞങ്ങൾ ഓട്ടോയിൽ വന്ന കാരണം കറക്റ്റ് ഫ്രണ്ടിൽ പോയിട്ടാണ് ഇറങ്ങിയത് വേറെ വഴി കൂടെ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് വരുന്ന വഴിയിലൊരു അമ്പലം കണ്ടില്ലേ, അവിടെയും കൂടി കയറാനുണ്ട്. ആദ്യം ഇവിടെ തൊഴുതിട്ടാണ് നമ്മൾ മറ്റേ അമ്പലത്തിലേക്ക് പോണത്.
അപ്പോൾ അമ്മയും കുട്ടികളൊക്കെ വണ്ടിയിൽ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് കൂടെ ഇറങ്ങി നടന്നതാണ്. ഇവിടെ ആരും ഇല്ല കേട്ടോ, ആകെ വിജനമായ പ്രദേശമാണ്. അത് കൂടെ പോയി കഴിഞ്ഞാൽ കുളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഞാൻ പണ്ടത്തെ അവരുടെ തറവാടാണ്. അപ്പോൾ ഇവിടെ ആൾ താമസമൊന്നുമില്ല കണ്ട, വള്ളിയൊക്കെ വളർന്നിട്ട് ആകെ ഒരു ഇവിടെയാണ് കേട്ടോ മഞ്ഞൽപ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള സീരിയൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടാണ്. ഓട്ടോയിലല്ല വരുന്നെങ്കിൽ നമ്മളിത് കൂടെ നടന്നിട്ടാണ് വരാറുള്ളത് കേട്ടോ. ഇതാണ് കുളം. കുളത്തിൽ ആരൊക്കെ കുളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് കേട്ടോ. കുളത്തിൻ്റെ കടവിലേക്ക് ഞാൻ പോകാത്തത്. അപ്പോൾ ഇതാണ് വലിയ കുളമാണ് കേട്ടോ. വള്ളിയൊക്കെ വളർന്നിട്ട് ആകെ കാടിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പം അമ്മയും അവരെന്നെ അന്വേഷിച്ച് വരാണ് കേട്ടോ. എങ്ങോട്ട് വന്ന് കുളം കാണാൻ? ദേ കുളം, ഇത് കണ്ടാൽ മതി. ഞാൻ അങ്ങോട്ട് പോകണ്ട. വലിയ കുളം കണ്ടോ? അവിടെ ആരൊക്കെ കുളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കടവിലേക്ക് ഇറങ്ങിയില്ല. അപ്പുച്ചി, അപ്പം ഇതാണ്, ഈ വഴി കൂടെയാണ് നമ്മൾ പോവുക കേട്ടോ. അപ്പോൾ ഇതൊരു അമ്പലമാണ്, വിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെയും കൂടി തൊഴുതിട്ടാണ് നമ്മൾ പോവാം. ഭഗവതിയുടെ അടുത്ത് തൊഴുത് വന്നിട്ടാണ് പിന്നെ ഇവിടെ കയറുക കേട്ടോ. ആരൊക്കെ കുളിക്കുന്നുണ്ട്. അതാണ് ഓട്ട. അവിടെ ഓടാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഓട്ടോയിൽ കയറി അപ്പൂസ് ഉറക്കായിട്ടോ. നേരത്തെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആകെ ബഹളമായിരുന്നു ഉറങ്ങാനായിട്ട്. അപ്പോൾ വണ്ടി എടുത്തപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങി. കുട്ടികളൊക്കെ അത് സ്കൂളിൽ പോവാണ് കേട്ടോ. 10 മണിയാവാറായി തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ അവിടെ എത്താറായിട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോഴേക്കും അമ്മൂസിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ട്. അപ്പോൾ അമ്മൂസ് അങ്ങോട്ട് അവരെ കാണാനായിട്ട് പോയിരിക്കും കേട്ടോ. അവരൊക്കെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഈവനിങ് കാണാമെന്നാണ് കേട്ടോ ഫ്രണ്ട്സൊക്കെ പറയുന്നത്. സ്കൂളിൽ പോയിട്ട് ഇവളേക്കാൾ വലിയ കുട്ടികളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെയാണ് അവൾ കളിക്കാനൊക്കെ പോവാറ്. അടുത്ത വീട്ടിലെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് ടാറ്റയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ.